ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. കേരള ബാങ്കിന് കഴിഞ്ഞ സാമ്പത്തിക വർഷം മികച്ച നേട്ടമുണ്ടാക്കാനായെന്ന് സർക്കാർ. സംസ്ഥാനത്ത് തൊഴിലിടങ്ങൾ കൂടുതൽ സ്ത്രീ സൌഹൃദമാകുന്നുണ്ടെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിലുണ്ടായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. കോവിഡ് വ്യാപനം മൂലം മുടങ്ങിയിരുന്ന ഓണാഘോഷം, വള്ളംകളി തുടങ്ങിയവ ഈ വർഷം പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. രാവിലെ 11 മണിക്ക് പാർലമെന്റിലാണ് വോട്ടെണ്ണൽ. പുതിയ രാഷ്ട്രപതിക്കായുള്ള വോട്ടെടുപ്പ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പാർലമെന്റിലും വിവിധ സംസ്ഥാന നിയമസഭകളിലും മറ്റ് നിശ്ചയിക്കപ്പെട്ട ഇടങ്ങളിലുമായി നടന്നത്. നിലവിലെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ഔദ്യോഗിക കാലാവധി ഈ മാസം 24 അവസാനിക്കും. ജാർഖണ്ഡ് മുൻ ഗവർണർ ദ്രൌപദി മുർമുവാണ് എൻഡിഎ സ്ഥാനാർത്ഥി. മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിൻഹയാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി. നിക്ഷേപ സമാഹരണത്തിലും വായ്പാ വിതരണത്തിലും കേരള ബാങ്കിന് കഴിഞ്ഞ സാമ്പത്തിക വർഷം മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 40,950.04 കോടി രൂപ വായ്പയായി നൽകി. ഇക്കാലയളവിൽ 69,907.12 കോടി രൂപ നിക്ഷേപമുണ്ടാക്കാനായി. 110,858.15 കോടി രൂപയുടെ ബിസിനസ്സാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്ക് നടത്തിയത്. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 4,460.61 കോടി അധികമാണിത്. സംസ്ഥാനത്തെ സഹകരണ ബാങ്കിന്റെയും 13 ജില്ലാ സഹകരണ ബാങ്കുകളുടെയും കോർ ബാങ്കിംഗ് നടപടികൾ ഏകീകരിച്ച് എല്ലാ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി വിപ്രോയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കേരള ബാങ്കിന്റെ എല്ലാ ശാഖകൾക്കും ആർബിഐ ലൈസൻസും പുതിയ ഏകീകൃത ഐഎഫ്സി കോഡും ലഭിച്ചതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തൊഴിലിടങ്ങൾ കൂടുതൽ സ്ത്രീ സൌഹൃദമാകുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്ത്രീ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കുമായി നിരവധി പദ്ധതികൾ തൊഴിൽ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന്റെ ഫലമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ വകുപ്പിന്റെ 1-ാം വർഷ നേട്ടങ്ങൾ സംബന്ധിച്ച പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോവിഡ് വ്യാപനം മൂലം കഴിഞ്ഞ വർഷങ്ങളിൽ മുടങ്ങിയ ഓണാഘോഷം, ചാമ്പ്യൻസ് ബോട്ട് ലീഗ്, നെഹ്റു ട്രോഫി വള്ളംകളി തുടങ്ങിയവ ഈ വർഷം മുതൽ പുനരാരംഭിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയെ അറിയിച്ചു. നൂതന പ്രവണതകൾ വിനോദസഞ്ചാര മേഖലയിൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തും. സംസ്ഥാനത്തിന്റെ പ്രാദേശികമായ പ്രത്യേകതകളെ സാഹസിക ടൂറിസവുമായി ബന്ധപ്പെടുത്തി പദ്ധതി രൂപീകരിക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിലുണ്ടായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനെതിരെ കേസെടുക്കാൻ ഉത്തരവ്. തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. വധശ്രമം, ക്രിമിനൽ ഗൂഢാലോചന എന്നിവ ചുമത്താനാണ് നിർദ്ദേശം. വലിയതുറ പോലീസിനാണ് കോടതി നിർദ്ദേശം നൽകിയത്. മുഖ്യമന്ത്രിയുടെ 2 പേഴ്സണൽ സ്റ്റാഫുകൾക്കെതിരെയും കേസെടുക്കാൻ ഉത്തരവുണ്ട്. ജൂൺ 12 കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള മുഖ്യമന്ത്രിയുടെ വിമാനയാത്രയ്ക്കിടയിലായിരുന്നു വിവാദ സംഭവങ്ങൾ അരങ്ങേറിയത്. യൂത്ത് കോൺഗ്രസുകാരായ തലശ്ശേരി സ്വദേശി ഫർസീൻ മജീദ്, പട്ടന്നൂർ സ്വദേശി ആർ കെ നവീൻ എന്നിവരാണ് വിമാനത്തിൽ പ്രതിഷേധിച്ചത്. ഇവരെ ജയരാജൻ തള്ളിമാറ്റിയിരുന്നു. പ്രതിഷേധിച്ച ഫർസീൻ മജീദ്, ആർ കെ നവീൻ കുമാർ എന്നിവരാണ് ശ്രീ ജയരാജനും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. വിമാനത്തിൽ പ്രതിഷേധിച്ചവരെ ശ്രീ ഇ പി ജയരാജൻ മർദ്ദിച്ചുവെന്ന് പരാതിയിലുണ്ടായിരുന്നു. തനിക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടതിൽ പ്രതികരണവുമായി ശ്രീ ഇ പി ജയരാജൻ. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാണെന്നും അതിനാൽ ഭയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏതൊരാളും പരാതിയുമായി കോടതിയെ സമീപിച്ചാൽ മജിസ്ട്രേറ്റിന്റെ ഉത്തരവാദിത്തമാണ് പരാതി അന്വേഷിക്കാൻ പോലീസിനെ ഏൽപ്പിക്കുക എന്നത്. അതാണ് ഇവിടെ നടന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭാ സാമാജികർക്ക് മെഡിസെപ് പദ്ധതി പരിചയപ്പെടുത്തുന്നതിനായി നിയമസഭയിൽ നടത്തിയ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചികിത്സയുടെ ഭാരിച്ച ചെലവിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കേണ്ടി വരുന്നവരുണ്ട്. രോഗമുണ്ടെങ്കിൽ ചികിത്സിക്കാതിരിക്കുന്ന നിലയുണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭാരിച്ച ചെലവ് താങ്ങാനാകാത്ത സ്ഥിതി വരുമ്പോൾ താങ്ങാവുന്നത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അത്തരം ഒരു വിപുലീകരണമാണ് ഈ പദ്ധതിക്ക് ഇനി വേണ്ടത്. ആദ്യഘട്ടത്തിൽ ജീവനക്കാരും പെൻഷൻകാരുമാണ് ഇതിന്റെ ഭാഗമായി വരുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ഐരൂരിൽ തെക്കൻ കലാമണ്ഡലം സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ പറഞ്ഞു. കഥകളി ഗ്രാമമായ ഐരൂരിൽ കഥകളി ഉൾപ്പെടെയുള്ള കലകൾ അഭ്യസിപ്പിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും ഒരു സ്ഥിരം വേദി ഒരുക്കുന്നതിന് കലാമണ്ഡലം മാതൃകയിൽ ഒരു തെക്കൻ കലാമണ്ഡലം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സമർപ്പിച്ചിട്ടുള്ള പദ്ധതി പരിഗണിക്കുമോ എന്ന പ്രമോദ് നാരായൺ എം എൽ എയുടെ ചോദ്യത്തിന് നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ ഒരാൾക്ക് വാനരവസൂരി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പയ്യന്നൂർ നഗരസഭ ജാഗ്രതാ സമിതി യോഗം ചേർന്നു. ദുബായിൽ നിന്നെത്തിയ ഒരാൾക്ക് വാനരവസൂരി സ്ഥിരീകരിച്ചതായും രോഗവ്യാപനം തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. കണ്ണൂർ സർക്കാർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗബാധിതന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. കണ്ണൂരിൽ യുവാവിന് വാനരവസൂരി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സംഘം ജില്ലയിലെത്തി. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി KO ശശിധരൻ. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ഉപദേശകൻ ഡോക്ടർ പി രവീന്ദ്രൻ, NCDC ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ സങ്കേത് കുൽക്കർണി, തിരുവനന്തപുരം റീജിയണൽ ഓഫീസിലെ ഡോക്ടർ രുചി ജെയിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്ന് ഉച്ചയോടെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയത്. തുടർന്ന് സംഘം ജില്ലാ കലക്ടർ ശ്രീ എസ് ചന്ദ്രശേഖറുമായി കൂടിക്കാഴ്ച നടത്തി. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോയ സംഘം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘവുമായും ചർച്ച നടത്തി. മലപ്പുറം തിരൂർ താലൂക്കിലെ പൊന്മുണ്ടം പഞ്ചായത്തിൽ 15 വാർഡിലെ ആൾ താമസമില്ലാത്ത വീട്ടിൽ നിന്നും 26 ചാക്ക് റേഷൻ ധാന്യം പിടിച്ചെടുത്തു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് അനധികൃതമായി സൂക്ഷിച്ച 14 ചാക്ക് കുത്തരി, 5 ചാക്ക് പച്ചരി, 7 ചാക്ക് ഗോതമ്പ് എന്നിവ പിടിച്ചെടുത്തത്. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടികൾ മഴവെള്ള സംഭരണം, മാലിന്യ സംസ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ അവബോധം വളർത്താൻ സഹായിച്ചതായി വളാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പാലക്കാട് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആദവനാട് മർക്കസ് ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച ആസാദി കാ അമൃത് മഹോത്സവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വയനാട് വാകേരിയിൽ ഏതൻവാലി എസ്റ്റേറ്റിലിറങ്ങിയ കടുവയെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ച് പിടികൂടി. കഴിഞ്ഞയാഴ്ച എസ്റ്റേറ്റിലെ വളർത്തുനായയെ കടുവ കടിച്ചു കൊന്നിരുന്നു. തുടർന്നാണ് വനംവകുപ്പ് കടുവയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചത്. തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് ശക്തമായ കടൽക്ഷോഭവും അപകട സാധ്യതയും ഉള്ളതിനാൽ ഇത്തവണ കർക്കടക വാവുബലിയോടനുബന്ധിച്ച് ബലിതർപ്പണവും അനുബന്ധ പ്രവർത്തനങ്ങളും നിരോധിച്ച് ജില്ലാ കളക്ടർ നവജ്യോത് ഘോസ ഉത്തരവിറക്കി. ബലിതർപ്പണത്തിനായി ജനങ്ങൾ ശംഖുമുഖം കടൽത്തീരത്ത് ഒത്തുകൂടുകയോ പ്രവേശിക്കുകയോ ചെയ്യുന്നില്ലെന്ന് പോലീസ് ഉറപ്പുവരുത്തണമെന്ന് ഉത്തരവിലുണ്ട്. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളുടെ ദേഹപരിശോധനയിൽ പൂർണ്ണ ഉത്തരവാദിത്തം ഏജൻസി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർക്കെന്ന് ആയൂർ മാർത്തോമാ കോളേജ് മാനേജ്മെന്റ്. പരീക്ഷാ നിരീക്ഷകരെയും ശുചീകരണ ജീവനക്കാരെയും കോളേജിൽ നിന്ന് വിട്ടുനൽകിയത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണ്. പരീക്ഷാ ക്രമീകരണങ്ങളിൽ മാനേജ്മെന്റ് യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും കോളേജ് അധികൃതർ പറഞ്ഞു. അറസ്റ്റിലായവർ കുറ്റക്കാരല്ല. റിമാൻഡിൽ കഴിയുന്ന ശുചീകരണ തൊഴിലാളികൾക്ക് നിയമസഹായം നൽകും. എന്റെ നഗരം ശുചിത്വ നഗരം എന്ന പേരിൽ നഗരസഭകൾക്കായി നടത്തുന്ന ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച മേഖലാതല ശില്പശാലകൾ ഈ മാസം 25 എറണാകുളം ടൌൺ ഹാളിൽ മന്ത്രി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ മേയർമാർ, നഗരസഭാ ചെയർമാൻമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നിർവ്വഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിക്കും. ഇടുക്കി തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെ മൺസൂൺ ഫിലിം ഫെസ്റ്റിവൽ നാളെ മുതൽ 24 വരെ തൊടുപുഴയിൽ നടത്തും. 4 ദിവസങ്ങളിലായി 2 വീതം ചലച്ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. സംസ്ഥാന സബ് ജൂനിയർ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് മറ്റന്നാൾ മുതൽ ഈ മാസം 24 വരെ കിളിമാനൂരിൽ സർക്കാർ HSS ഗ്രൌണ്ടിൽ നടക്കും. മറ്റന്നാൾ വൈകുന്നേരം ഘോഷയാത്രയെ തുടർന്ന് അഗ്നിശമന സേനാ മേധാവി B സന്ധ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം ഇന്ന് രാത്രി 11:30 വരെ വിഴിഞ്ഞ മുതൽ കാസർഗോഡ് വരെയുള്ള കേരള തീരത്ത് 2.5 മുതൽ 2.9 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 630 പോയിന്റ് നേട്ടത്തിൽ 55,397 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 180 പോയിന്റ് നേട്ടത്തിൽ 16,520 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. കേരള ബാങ്കിന് കഴിഞ്ഞ സാമ്പത്തിക വർഷം മികച്ച നേട്ടമുണ്ടാക്കാനായെന്ന് സർക്കാർ. സംസ്ഥാനത്ത് തൊഴിലിടങ്ങൾ കൂടുതൽ സ്ത്രീ സൌഹൃദമാകുന്നുണ്ടെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിലുണ്ടായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണി കൺവീനർ EP ജയരാജനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. കോവിഡ് വ്യാപനം മൂലം മുടങ്ങിയിരുന്ന ഓണാഘോഷം, വള്ളംകളി തുടങ്ങിയവ ഈ വർഷം പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.